ഹേ യൂട്യൂബേഴ്സ് എല്ലാവർക്കും നമസ്കാരം യോർ ഓൺ ടെക്നോഫാക്ടറി വിത്ത് മീ സുമോത് ആൻഡ് വെൽക്കം ടു ഹോട്ട് ന്യൂസ് സോ ഹോട്ട് ന്യൂസിലാണ് നമ്മൾ ലേറ്റസ്റ്റ് ടെക് റിലേറ്റഡ് അപ്ഡേറ്റ്സ് ന്യൂസ് ലീക്സ് റൂമേഴ്സ് ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് സോ തുടങ്ങാം ബിഫോർ വീ സ്റ്റാർട്ട് ഇൻ കേസ് ടി കെ എഫിൻ്റെ ഗെയിമിംഗ് മാച്ച് തർമൽ പേസ്റ്റ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഹഡോൺ ടു ഡബ്ല്യൂ 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 ഡോട്ട് ദ ടി കെ എഫ് ഡോട്ട് കോം ആൻഡ് അവിടുന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇൻക്ലൂഡിംഗ് വിൻഡോസ് ആക്ടിവേഷൻ കീസ് ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും ആൻഡ് ഓൾസോ നമ്മുടെ തേമൽ പേസ്റ്റിൻ്റെ എഫിഷ്യൻസിയെക്കുറിച്ച് എന്തെങ്കിലും ഡൌട്ട്സ് ഓർ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മേളിൽ ഒരു വീഡിയോ ഞാൻ പിൻ ചെയ്തേക്കാം അതൊന്ന് കണ്ടു നോക്കാം പല തോമൽ പേസ്റ്റിൻ്റെ കമ്പാരിഷൻ വീഡിയോ ആണ് സോ ദാറ്റ് മൈറ്റ് ബി ഹെൽപ്ഫുൾ ടു യു എനിവേസ് നമ്മുടെ ഫസ്റ്റ് അപ്ഡേറ്റ് ഈസ് ഫ്രം എൻ വിഡിയ എൻ വിഡിയയുടെ പുതിയൊരു ജിപിയു വരാൻ ചാൻസ് ഉണ്ട് ആർ ടി എക്സ് ഫോർ തൗസൻഡ് സീരീസിലെ ആർ ടി എക്സ് ഫോർട്ടി സെവൻറ്റിയെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് സോ പല ലീക്സ് ആൻഡ് റൂമേഴ്സ് പറയുന്നത് ഏപ്രിൽ ആയിരിക്കും എക്സ്പെക്റ്റഡ് ലോഞ്ച് എന്നാണ് ബിക്കോസ് ഇവിടെ ലീക്കായ എംബാർഗോ സമ്മറി നോക്കുകയാണെങ്കിൽ ഏപ്രിൽ നിന്നാണ് കാണുന്നത്

ഫോർട്ടി സിക്സ്റ്റി ടി ഐയുടെയും ഒരു ചെറിയ ലീക്ക് കാണുന്നുണ്ട് ഓൺലൈനിൽ സോ ഫോർ സിക്സ്റ്റി നോക്കുകയാണെങ്കിൽ എയ്റ്റ് ജി ബി ജി ഡി ഡി ആർ സിക്സ് മെമറി ആയിരിക്കും സിക്സ് എസ് അല്ല വൺ ട്വന്റി എയ്റ്റ് ബിറ്റിന്റെ ആയിരിക്കും മെമ്മറി ബസ് ത്രീ തൗസൻഡ് സെവൻ ക്യൂഡ കോർസ് ആൻഡ് ടി ഡി പി എക്സ്പെക്ട് ചെയ്യുന്നത് വൺ ഫിഫ്റ്റീൻ വോട്ട്സ് ആണ് ആൻഡ് ഫോർട്ടി സിക്സ്റ്റി ടി ഐയുടെ അധികം ഡീറ്റെയിൽസ് ഒന്നും ഇല്ല ഫോർ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ക്യൂഡ കോർസ് ആയിരിക്കും വരുന്നത് ഫോർട്ടി സിക്സ്റ്റിയിലും ഫോർട്ടി സിക്സ്റ്റി ടി എ രണ്ടിലും ബാൻഡ്വേറ്റ് നോക്കുകയാണെങ്കിൽ ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് ജി ബി പി എസ് ആയിരിക്കും ടി ഡി പി ഫോർ സിക്സ്റ്റി ടി വൺ സിക്സ്റ്റി വോട്ട്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് സോ ഹോപ്പ്ഫുള്ളി രണ്ട് മാസം കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എക്സാക്ട് സ്പെക്സും ഡേറ്റ്സും ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നെക്സ്റ്റ് അപ്ഡേറ്റ് ഇന്റലിന്റെ പുതിയ രണ്ട് സി പി യൂസിനെ കുറിച്ചാണ് ഓഫ് കോഴ്സ് ഇത് നമുക്ക് അത്ര വലിയ ന്യൂസ് അല്ല ബിക്കോസ് ഇത് ഓൺലി ഫോർ ചൈന സി പി യൂസ് ആണ് മേ ബി അറിയത്തില്ല ഫ്യൂച്ചർ ഏഷ്യൻ മാർക്കറ്റ്സിൽ വരുമോ എന്നുള്ളത് ക്ലിയർ അല്ല സോസ് രണ്ട് സി പി യൂസ് യുണീക്കായിട്ടുള്ള ഒരു ബ്ലാക്ക് ലുക്കിംഗ് ബോക്സിലാണ് ഇറക്കിയേക്കുന്നത് ഐ ഫൈവ് വേരിയന്റും ഐ സെവൻ വേരിയന്റിന്റെ എഫ് സീരീസിൽ വരുന്ന പ്രോസസേഴ്സ് ആണ് സോ എഫ് മീൻസ് ഐ ജി പി യു ഇല്ലാത്ത മോഡൽസ് ആണ് ഇന്റൽ ഐ ഫൈവ് തേർട്ടീൻ ഫോർ നയൻറ്റി എഫും ഐ സെവൻ തേർട്ടീൻ സെവൻ നയൻറ്റി എഫ് ഇത് രണ്ടുമാണ് പ്രോസസേഴ്സ് സോ ഈ രണ്ട് പുതിയ ബ്ലാക്ക് ബോസ് സിപിയൂ തെർട്ടീൻ ജനറേഷനിലെ തേർട്ടീൻ ഫോർ ഹൺഡ്രഡ് എഫും തേർട്ടീൻ സെവൻ ഹൺഡ്രഡ് എഫിന്റെ സിമിലർ കോർ അക്കൗണ്ട് ഒക്കെയാണ് വരുന്നത് ഓൾമോസ്റ്റ് സിമിലർ സ്പെക്സ് ആണ് രണ്ടിന്റെയും ആകെ ഡിഫറൻസ് വരുന്നത് ടു ത്രീ എം ബിയുടെ ക്യാഷ് ഡിഫറൻസ് വരുന്നുണ്ട് ക്യാഷ് മെമ്മറി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് സിമിലർലി ടു ഹൺഡ്രഡ് മെഗവാറ്റ്സിന്റെ ക്ലോക്ക് സ്പീഡിലും ഡിഫറൻസ് ഉണ്ട് സോ പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ കറന്റ് തർട്ടീൻ ഫോർ ഹൺഡ്രഡ് എഫും തേർട്ടീൻ സെവൻ ഹൺഡ്രഡ് എഫിനെക്കാളും കുറച്ച് കുറവാണ് പ്രൈസിംഗ് ഓൺലൈനിൽ കാണുന്നത് ഐ മീൻ ചൈനീസ് കറൻസിയിൽ നോക്കുവാണെങ്കിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ പ്രൈസിംഗ് കുറച്ച് കുറവാണ് ഇപ്പൊ പെർഫോമൻസിന്റെ ബെഞ്ച് മാർക്സും കാര്യം ലീക്ക് ആയത് വെച്ച് നോക്കുവാണെങ്കിൽ സ്ലൈറ്റ് ിലെ പെർഫോമിങ് ആണ് കമ്പയർഡ് ടു ഈ രണ്ട് പ്രോസസേഴ്സ് സോ എനിവേസ് ആസ് ഓഫ് നോ ഇത് ചൈനീസ് ഓൺലി പ്രോസസ്സേഴ്സ് മാത്രമാണ് രണ്ട് പുതിയ പ്രോസസ്സേഴ്സ് ഇറക്കുന്നത് മാത്രമല്ല പഴയ ഒരു പ്രോസസർ സീരീസിന്റെ ഫൈനൽ ഡേറ്റും ഇന്റൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഐ എം ടോക്കിംഗ് അബൌട്ടൽ ലെവന്ത് ജനറേഷൻ റോക്കറ്റ് ലൈക്ക് പ്രോസസേഴ്സ് ഓൾറെഡി ഇൻറ്റൽ ഇതിൻ്റെ ഫൈനൽ ഡേറ്റ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള ഡേറ്റ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട് സോ ഇവിടെ ഇന്റലിൻ്റെ പ്രോഡക്റ്റ് ചേഞ്ച് നോട്ടിഫിക്കേഷൻ മെമോയുടെ ഈ ഡീറ്റെയിൽസ് വെച്ച് നോക്കുവാണെങ്കിൽ ഡിസ്കണ്ടിന്യൂഷൻ ഡേറ്റ് സ്റ്റാർട്ട് ആകുന്നത് ഫെബ്രുവരി സിക്സ് ആണ് ആൻഡ് വിൽ ബി ഓൺ ഫോർ വൺ ഇയർ ടൈം എന്ന് വെച്ചാൽ ട്വൻറ്റി ട്വന്റി ത്രീ ദിസ് ഇയർ ഫെബ്രുവരി സിക്സ്തിനാണ് അതിൻ്റെ ഫൈനൽ ഡേറ്റിന്റെ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വിൽ ബി ഫെബ്രുവരി ട്വൻറ്റി ട്വൻറ്റി ഫോർ നെക്സ്റ്റ് ഇയർ ട്വൻറ്റി ട്വൻ്റി ഫോറിൽ ഓൾമോസ്റ്റ് ലെവൻത്ത് ജനറേഷൻ സീരീസിൻ്റെ ഡിസ്കണ്ടിന്യൂവേഷൻ കംപ്ലീറ്റ് ആകുന്നതായിരിക്കും ഒബ്വിയസ്ലി അത്ര പെട്ടെന്നൊന്നും ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല ഇത് ജസ്റ്റ് ോട്ടിഫിക്കേഷൻ ആണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഡീലേഴ്സിനും സപ്ലൈസിനൊക്കെ കൊടുത്ത ഒരു നോട്ടിഫിക്കേഷൻ ആണ് ദാറ്റ് നെക്സ്റ്റ് ഇയർ ട്വന്റി ട്വന്റി ഫോർ ഫെബ്രുവരി മുതൽ ഇന്റൽ ഈ പ്രോസസർ ഷിപ്പ് ചെയ്യുന്നതല്ല എന്നുള്ളത് സോ ദാറ്റ് മീൻസ് ഇപ്പൊ കറന്ലി ഇന്റലിന്റെ കയ്യിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ എല്ലായിടത്തുമുള്ള ഈ സ്റ്റോക്ക് ഫിനിഷ് ചെയ്യാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇത് ഇൻ ഷോർട്ട് ഇന്റൽ ലെവത്ത് ജനറേഷൻ പ്രോസസേഴ്സ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് സീരീസ് മദബോർസിന്റെ ഫൈനൽ ഡിസ്കണ്ടിന്യൂഷൻ ഡേറ്റ് ഫിക്സ് ആയിട്ടുണ്ട് അതിനർത്ഥം ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ ഓൺലി എൽ ജി എൻ ഹൺഡ്രഡ് ബേസ്ഡ് പ്രോസസേഴ്സ് മാത്രമായിരിക്കും മാർക്കറ്റിൽ അവൈലബിൾ അല്ലെങ്കിൽ ൂച്ചറിൽ ഇന്റൽ ലേറ്റസ്റ്റ് സോക്കറ്റ് ബേസ്ഡ് പ്രോസസേഴ്സ് മാത്രമായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് എനിവെ പ്രൈസിംഗ് ആൻഡ് പെർഫോമൻസ് വൈസ് ഇപ്പോഴത്തെ കറണ്ട് ഏറ്റവും ട്രെൻഡിൽ നിൽക്കുന്നതും ട്വൽത്ത് ജനറേഷൻ പ്രോസസേഴ്സ് തന്നെയാണ് പഴയ ലെവൻത്ത് ജനറേഷൻ ആക്ച്വലി അത്ര ഒരു ഫേമസ് പ്രോസസ്സർ ലൈനപ്പൊന്നും അല്ലായിരുന്നു സോ ടെക്നിക്കലി നോക്കുവാണെങ്കിൽ പ്രൈസിംഗ് വൈസ് ആൻഡ് പെർഫോമൻസ് വൈസ് ഇന്റലിന്റെ ട്വൽത്ത് ജനറേഷൻ സീരീസ് ഈസ് മച്ച് മോർ അഡ്വാൻസ്ഡ് ആൻഡ് ആ ഒരു പ്രൈസിംഗ് പെർഫോമൻസിന്റെ റേഷ്യോ നോക്കുവാണെങ്കിൽ ലെവൻത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്വൽത്ത് തന്നെയാണ് ബെസ്റ്റ് സോ ലെവൻ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് വലിയൊരു ഡിഫറൻസ് ഒന്നും വരാൻ പോകുന്നത് ില്ല ഇന്റലിന് എനിവേസ് നെക്സ്റ്റ് അപ്ഡേറ്റ് പ്രൈസസ് കുറയുന്നുണ്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറയുന്നില്ല കൂടുവാണ് ആൻഡ് ഫ്യൂച്ചറിൽ മേ ബി ഇനി കൂടാനും ചാൻസസ് ഉണ്ട് നമ്മളൊരു പ്രൈസിംഗ് അനാലിസിസ് നോക്കുവാണെങ്കിൽ ഏറ്റവും ട്രെൻഡിങ് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള പ്രോസസേഴ്സിന്റെ കറന്റ് നോക്കുകയാണെങ്കിൽ ലൈക്ക് ഒരു ലാസ്റ്റ് വൺ വീക്ക് ടു വീക്സിന്റെ പ്രൈസസ് ഫോർ എക്സാമ്പിൾ ഫൈവ് സിക്സ് ഡബിൾ സീറോ എക്സിന്റെ പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ നിയർലി സെവൻറ്റീൻ തൗസൻഡ് മെയിൽ ആയിട്ടുണ്ട് ചില ഓൺലൈൻ സ്റ്റോർസിലൊക്കെ തൗസൻഡ് റേഞ്ച് ആണ് കാണിക്കുന്നത് ഇത് ആക്ച്വലി ഒരു ടു വീക്സ് മുമ്പ് സിക്സ് സിക്സ്റ്റീൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ആ റേഞ്ചിലൊക്കെ വന്നായിരുന്നു സെയിം വേ ഫൈവ് എയ്റ്റ് ഡബിൾ സീറോ എക്സിന്റെ നോക്കുവാണെങ്കിലും ട്വന്റി വൺ തൗസൻഡ് റേഞ്ചിലായിരുന്നു പ്രൈസിംഗ് ഇപ്പൊ നോക്കുവാണെങ്കിൽ ട്വന്റി ഫോർ ഒക്കെ ആയിട്ടുണ്ട് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് റേഞ്ച് ആണ് അതേപോലെ ലേറ്റസ്റ്റ് ഇന്റർ പ്രോസസേസിന്റെ നോക്കുവാണെങ്കിലും പ്രൈസസ് നമ്മൾ വിചാരിച്ചതുപോലെ കുറയുന്നില്ല തേർട്ടീൻ വൺ ഹഡ്രഡ് പ്രോസസറിന് നോക്കുവാണെങ്കിൽ ലെവൻ തൗസൻഡ് ടു തേർട്ടീൻ തൗസൻഡ് റേഞ്ച് ആണ് സിമിലർലി തേർട്ടീൻ ഫോർ ഹൺഡ്രഡ് അല്ലെങ്കിൽ തേർട്ടീൻ ഫോർ ഹൺഡ്രഡ് എഫിന്റെയും പ്രൈസിങ് ട്വന്റി തൗസൻഡ് അല്ലെങ്കിൽ ട്വന്റി തൗസൻഡ് മേലെയാണ് ഇപ്പോഴും പ്രൈസിംഗ് സോ സിലിക്കോൺ വേഫേഴ്സിന്റെ പ്രൈസിംഗ് അനാലിസിസ് നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ത്രീ ടു ഫൈവ് ഇയേഴ്സിൽ ഇപ്പം ഒത്തിരി ഡൗൺ ആയിട്ടുണ്ട് പക്ഷേ ഈ പ്രൈസിംഗ് ഒന്നും പ്രോസസേഴ്സിൽ അങ്ങോട്ട് റിഫ്ലക്ട് ആയി വരുന്നില്ല സോ ഇത് ബിക്കോസ് സിലിക്കോൺ ചിപ്പ് ബേസ്ഡ് പ്രൊഡക്ട്സ് സിപിയൂ ആകട്ടെ ജി പി യുസ് ആവട്ടെ ഇതെല്ലാം മാസ് പ്രൊഡ്യൂസ്ഡ് പ്രൊഡക്ട്സ് ആണ് സോ ഇനി എന്തായാലും പ്രൈസസ് കുറയാൻ ഒരു ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നെക്സ്റ്റ് ബാച്ച് ഓഫ് പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാലേ പ്രൈസസ് കുറയത്തുള്ളൂ സോ അതുകൊണ്ട് തന്നെ കമ്പനീസ് ഇപ്പൊ ചെയ്യുന്നത് പ്രൈസ് കൂട്ടിയിട്ട് സ്റ്റോക്ക് കുറയ്ക്കുവാണ് സോ ആ ഒരു ഡിമാൻഡ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് ഈ ചെയ്യുന്നത് റീസെന്റ് ഡി സി യു തന്നെ അഡ്മിറ്റ് ചെയ്തൊരു കാര്യമാണ് മെയിൻ ലോ സ്റ്റോക്സ് ആണ് കൊടുക്കുന്നത് സോ പ്രൈസസ് ഹൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും പ്രോഫിറ്റബിൾ റേഞ്ചിൽ ആ ഒരു മാർജിൻ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് സോ എന്തായാലും ഇതൊക്കെ ബിസിനസ് ആൻഡ് കമ്പനികളുടെ ഓരോ സ്ട്രാറ്റജീസ് ആണ് ആസ് ഓഫ് നോ ടോപ്പ് ട്രെൻഡിംഗ് ആയിട്ടുള്ള പ്രോസസേഴ്സിന്റെ പ്രൈസ് ഒക്കെ നോക്കുവാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെയാണ് നെക്സ്റ്റ് അപ്ഡേറ്റ് ഇന്റൽ ആർക്ക് ഗ്രാഫിക്സ് കാർഡ്സിന്റെ പെർഫോമൻസ് കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ബിക്കോസ് ഓഫ് ന്യൂ ഡ്രൈവർ അപ്ഡേറ്റ് ആൻഡ് ആർക്ക് എ സെവൻ ഫിഫ്റ്റിയുടെ പ്രൈസും ഇന്റൽ കുറച്ചു ആർക്ക് എ സെവൻ ഫിഫ്റ്റിയുടെ ലോഞ്ച് പ്രൈസ് നോക്കുവാണെങ്കിൽ ടു നയൻറ്റി ഡോളേഴ്സ് ആയിരുന്നു ഇപ്പൊ കറന്റ് ലി ടു ഫിഫ്റ്റി ഡോളേഴ്സ് ആണ് പ്രൈസിംഗ് സോ ഇന്ത്യൻ പ്രൈസ് നോക്കുവാണെങ്കിൽ ട്വന്റി എയ്റ്റ് ടു ട്വന്റി നയൻ തൗസൻഡ് റേഞ്ചിലായിരുന്നു ഇപ്പൊ കറന്റ് ഇത് നമുക്ക് ട്വന്റി ത്രീ ടു ട്വന്റി ഫോർ തൗസൻഡ് ഈ പ്രൈസ് ബ്രാക്കറ്റിൽ അവൈലബിൾ ആണ് ഈ പ്രൈസിംഗ് എ എം ഡിയുടെ ആർ എക് സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് സിമ്പിളർ പ്രൈസ് ാണ് ഇപ്പോ വന്നിരിക്കുന്നത് ഡ്രൈവർ അപ്ഡേറ്റും ഇന്റൽ ഇറക്കിയിട്ടുണ്ട് ത്രീ എയ്റ്റ് സീറോ ടു വേർഷൻ ലേറ്റസ്റ്റ് വേർഷൻ ആണ് ഫോർ സീറോ നയൻ വൺ ഡ്രൈവേഴ്സ് സോ ഈ ഡ്രൈവേഴ്സിന്റെ അപ്ഡേറ്റ് കഴിഞ്ഞു വന്ന ബെഞ്ച് മാർക്സ് ഒക്കെ നോക്കുവാണെങ്കിൽ പെർഫോമൻസിൽ ചെറിയ അപ്ലിഫ്റ്റ് കാണുന്നുണ്ട് ആൻഡ് ഓൾസോ ഇന്റൽ ജി പി യുസിൽ ഉണ്ടായിരുന്ന കുറച്ച് പ്രോബ്ലംസും സോൾവ് ആയിട്ടുണ്ട് എല്ലാം എല്ലാ കുറച്ചൊക്കെ സോൾവ് ആയിട്ടുണ്ട് സോ എം ഡി ആർ എക് സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ പെർഫോമൻസിൽ ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് റെയിൻബോ സിക്സ് സീജിൽ ജിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് സിമിലർലി സി എസ് ഗോയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അതേപോലെ പഴയ കുറച്ച് ഗെയിംസ് ഒന്നും പ്ലേ ആവുന്നില്ലായിരുന്നു ചിലതൊക്കെ പ്ലേ ആവുന്നുണ്ട് ചിലതൊക്കെ എപ്പോഴും ഓപ്പൺ ആവുന്നില്ല സോ ഇവന്തോ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും ഹൺഡ്രഡ് പേഴ്സെന്റ് എല്ലാവർക്കും വാങ്ങിക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് ഇതുവരെ വന്നിട്ടില്ല ഈ ഇഷ്യൂസും ബഗ്സും കാരണം അതോ കുറച്ചൊക്കെ സോൾവ് ആയിട്ടുണ്ട് പക്ഷെ എന്നാലും ബഗ്സും ഗ്ലിച്ചസും സോഫ്റ്റ്വെയർ ഇഷ്യൂസും ഉണ്ടെന്നാണ് പറയുന്നത് ആൻഡ് ഫൈനൽ അപ്ഡേറ്റ് എൻ വി ഡിയുടെ ഒരു പുതിയ ഫീച്ചറിനെ കുറിച്ചാണ് എൻ വിഡിയ ആർ ടി എക്സ് വീഡിയോ സൂപ്പർ റെസൊല്യൂഷൻ സോ വെരി സൂൺ ക്രോം ആൻഡ് എഡ് ബ്രൗസേഴ്സിൽ ബേസ്ഡ് അപ്സ്കെയിങ് ടെക്നോളജി വരാൻ പോവുകയാണ് ഫ്രം എൻ വിഡിയ സോ ഓൺലൈൻ വീഡിയോ സ്ട്രീമിംഗ് അല്ലെങ്കിൽ ഓൺലൈനിൽ വീഡിയോ കാണുന്ന എക്സ്പീരിയൻസ് നെക്സ്റ്റ് ലെവലിലോട്ട് പോകാൻ പോവാണ് സോ ഇനി അങ്ങോട്ട് എൻ വിഡിയുടെ ആർ ടി എക് വീഡിയോ സൂപ്പർ റെസൊല്യൂഷൻ ഫീച്ചർ യൂസ് ചെയ്തുകൊണ്ട് ലോവർ ക്വാളിറ്റി വീഡിയോസ് ഒക്കെ നമുക്ക് റിയൽ ടൈമിൽ തന്നെ അപ്സ്കെയിൽ ചെയ്ത് ഹയർ റെസോല്യൂഷൻ ആൻഡ് ഹയസ്റ്റ് ക്വാളിറ്റിയിൽ കാണാൻ പറ്റും സോ ഇത് ക്രോമിന്റെ നെക്സ്റ്റ് അപ്ഡേറ്റിലായിരിക്കും വരാൻ പോകുന്നത് സീറോ പോയിന്റ് സീറോ അപ്ഡേറ്റിലായിരിക്കും മോസ്റ്റ്ലി ഈ ഫീച്ചർ ആഡ് ആകാൻ പോകുന്നത് ഇതിന് എൻ വിഡിയുടെ സൈഡിൽ നിന്ന് ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ഡ്രൈവറിന്റെ അപ്ഡേറ്റും കൂടി കിട്ടാനുണ്ട് സോ അത് കിട്ടി കഴിഞ്ഞാൽ ഈ അപ്ഡേറ്റും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫീച്ചർ ലൈവ് ആയിരിക്കും ആൻഡ് ആസ് പെർ റിപ്പോർട്ട്സ് നോക്കുവാണെങ്കിൽ എൻ വി ഡിയ പറഞ്ഞേക്കുന്നത് പുതിയ ആർ ഫൈവ് തേർട്ടി ഡ്രൈവേഴ്സ് അതായത് ആർ ടി എക്സ് വീഡിയോ സൂപ്പർ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ആർ ഫൈവ് തേർട്ടി ഡ്രൈവേഴ്സ് ഈ മന്ത് എൻഡിൽ തന്നെ അവർ റിലീസ് ചെയ്യുമെന്നാണ് സോ ഓൺലൈൻ റിപ്പോർട്ട്സ് ട്രൂ ആണെങ്കിൽ ഹോപ്പ്ഫുള്ളി ടു വീക്സ് ടൈമിൽ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളതും പിന്നെ ഇതിൻ്റെ അപ്ഡേറ്റ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ആൻഡ് എക്സാക്ട്ലി എന്തൊക്കെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ആയിരിക്കും ആൻഡ് മെയിൻലി വീഡിയോ ക്വാളിറ്റിയിൽ എത്ര ഡിഫറൻസ് വരുമെന്ന് സോ എനിവേസ് അതായിരുന്നു ഇന്നത്തെ വീഡിയോ ആൻഡ് സം ലേറ്റസ്റ്റ് പി സി ടെക് അപ്ഡേറ്റ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അടുത്തൊരു വീഡിയോയിൽ കാണാം ചിൽഡ്രൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി